ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനുസൻ. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് മുരിങ്ങയുടെ പൂവാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ്. നമ്മുടെ വീട്ടുകളപ്പോൾ തന്നെ ഒരു കുഞ്ഞു മുരിങ്ങ മരമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമാണ് അതിന്ന് പൂവിട്ടത്. കുറേവാകാൻ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി കിട്ടുന്ന കുറച്ച് കുറച്ച് പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നലെയൊക്കെ കുറച്ചധികം തന്നെ പൂക്കൾ കിട്ടി. അപ്പോൾ ഇന്നും കൂടി കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ടൊന്ന് തോരനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കിഴങ്ങ് മുളപ്പിക്കാൻ വെച്ചതാണ്. നന്നായിട്ട് തന്നെ മുളച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ച് അമ്മമ്മ മുരിങ്ങ പൂവുകൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ കളക്ഷന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലത്തതും കൂടി കൂട്ടിയിട്ട് നമുക്ക് തോരനൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇത് കണ്ടോ, ഒരു മൂന്നാലഞ്ച് ദിവസത്തെ മുരിങ്ങപ്പൂവ് കളക്ഷനാണ്. ഒരു ചെറിയ ബോള് നിറച്ചുകൊണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി, നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് നേരത്തെ വീണിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ഭാഗം മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ ഡെയിലി കിട്ടുന്നത് കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴുകിയാൽ മതി. പക്ഷേ സത്യം പറയാമല്ലോ, ഞാൻ ഡെയിലി കഴുകാറൊന്നുമില്ല. ഇതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഫൈനലി നമ്മൾ എപ്പോഴാണ് കുക്ക് ചെയ്യുന്നത് ആ ടൈമിൽ നന്നായിട്ട് കഴുകി വയ്ക്കാറാണ് പതിവ്. നമ്മൾ മുരിങ്ങാപ്പൂവ് ഡെയിലി പോയിട്ട് കളക്ട് ചെയ്യുക, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യുക, ഇതൊക്കെ കുറച്ച് മെനക്കെടുള്ള പണി തന്നെയാണ്. അപ്പോൾ പക്ഷെ അത് കഴിക്കുമ്പോൾ ഈ ഒരു എന്താ, നമ്മൾ ഇത്രയും പണിപ്പെട്ട് ചെയ്തെന്നൊന്നും തോന്നില്ല. നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ മെനക്കെട്ടിട്ട് എന്താ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വലിയ ബൗളിൽ കുറേ വെള്ളം എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയാൽ മാത്രമേ ഇത് നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പോലത്തെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാ ഈ ഇപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ കാണാൻ. നമ്മുടെ ഈ മുരിങ്ങാപ്പൂവ് തോരൻ്റെ മുന്നിൽ മുട്ടത്തോരൻ വരെ മാറി വയ്ക്കും, അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്കിതിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കി കളയാം. നമ്മുടെ മുരിങ്ങാപ്പൂവ് നന്നായിട്ട് തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് തോരന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു പിടി തേങ്ങ ചെറുവിയത്, 3 പച്ചമുളക് നടുവെ കയറിയത്, പിന്നെ 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിന് വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ സവാള ചേർക്കുന്നില്ല. തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനെയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എടുത്തുവെച്ചിരിക്കുന്ന കറിവേപ്പിലയും മുരിങ്ങാപ്പൂവ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കീറിയതും തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മുരിങ്ങാപ്പൂവ് ആഡ് ചെയ്തതിന് ശേഷം തന്നെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ് ഞാൻ. വെള്ളം നമുക്ക് കൂടുതൽ ആഡായാൽ ഇതൊരു ചീഞ്ഞ പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കുക്കാവാൻ വേണ്ടി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാ വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, കരിഞ്ഞു പോയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. വെള്ളം വറ്റി, ഇതൊന്ന് ഡ്രൈ ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റുന്നുണ്ട്. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് എന്താ വറുത്തെടുക്കുക നമുക്ക് നന്നായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഈ തോരനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാപ്പൂവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എന്താ പോഷകസമ്പുഷ്ടമായിട്ടുള്ളൊരു തോരൻ തന്നെയാണ്. ഒരിക്കലൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു തോരൻ തന്നെയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏറെ ഇഷ്ടമാവും ഈ ഒരു തോരൻ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ കുഞ്ഞു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൻ്റെ ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.